ഹലോ എവ്രിവൺ, വെൽക്കം ടു കെ എസ് മെന്റർ വീക്ക്ലി കറണ്ട് അഫെയേഴ്സ് ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 8 മുതൽ 14 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ആണ്. രണ്ട് രീതിയിലാണ് നമ്മൾ ഇന്ന് കറണ്ട് അഫെയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്, ഡിഗ്രി പ്രിലിംസ് ലെവലിലും അതുപോലെ തന്നെ കെ എസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലും. ഓക്കെ ഓക്കെ, ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്: ഗ്രീൻ റൈസിംഗ് ഇനിഷ്യേറ്റീവ്, വിഷിത് ഭാരത് അറ്റ് 2047, അക്ടോസൈറ്റ്, റെക്സ് കർമ്മവീർ ഗ്ലോബൽ ഫെലോഷിപ്പ് 2023, ഇന്ത്യൻ ഷൂട്ടർ അനീഷ് ബൻവാല വോൺ ബ്രോൺസ് അറ്റ് ISSF വേൾഡ് കപ്പ് ഫൈനൽ 2023, 18 new products ഓഫ് ഉത്തരാഖണ്ഡ് ഗോട്ട് GI ടാഗ്, December 9 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ, സുഗന്ധി സുന്ദർരാജ് ഹോണേർഡ് വിത്ത് PRSI നാഷണൽ അവാർഡ് 2023, യൂണിയൻ മിനിസ്റ്റർ നിർമ്മല സീതാറാം ആൻഡ് 3 ഇന്ത്യൻസ് ഫീച്ചേർഡ് ഓൺ ഫോർബ്സ് 2023 വേൾഡ്സ് 100 മോസ്റ്റ് പവർഫുൾ വുമൻ, പ്രസിഡന്റ് ഹോണേർഡ് നാരായൺ സേവ സൻസദാൻസ് പ്രസിഡന്റ് പ്രശാന്ത് അഗർവാൾ വിത്ത് നാഷണൽ അവാർഡ്. ഓക്കെ, ഇത്രയുമാണ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കെ എസ് മെയിൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടോപ്പിക്ക് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് അഫക്ട്സ് പോവർട്ടി സിനാരിയോ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് ഗ്രീൻ റൈസിംഗ് ഇനിഷ്യേറ്റീവ്. നമുക്കറിയാം, ഇന്ന് ലോകരാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലെ, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, യൂത്തിനെയും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിന് എതിരെയുള്ള ആക്ഷൻസിലോട്ട് യൂത്തിനെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഗ്രീൻ റൈസിംഗ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, യുണീസെഫ് ജനറേഷൻ ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചുമായി ചേർന്ന് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് COP28 ഓക്കെ, COP28 പ്രധാനമായും എന്താണ്, ക്ലൈമറ്റ് ആക്ഷൻസിൽ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻസിലോട്ട് യൂത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, COP28 ഭാഗമായി നടന്ന റിവൈറഡ് സമ്മിറ്റിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്, ദുബായ് KSൽ വെച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റിവൈറഡ് സമ്മിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് COP28 ഓക്കെ, ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ആദ്യത്തെ, എന്തിനു വേണ്ടിയിട്ടുള്ള, എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ക്ലൈമറ്റിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സമ്മിറ്റ് കൂടിയാണ്. ഓക്കെ, എഡ്യൂക്കേഷനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ക്ലൈമറ്റിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ സമ്മിറ്റാണ് റിവൈറഡ് സമ്മിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ COP28? യുണൈറ്റഡ് നേഷൻസ് നടത്തി വരുന്ന ആനുവൽ സമ്മിറ്റാണ്, ആനുവൽ മീറ്റിംഗ് ആണ് COP28 എന്ന് പറയുന്നത്. എന്തിനെതിരെ? അതായത് ഭാവിയിലുണ്ടാവുന്ന ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഇപ്പോഴും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിലും എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടെയുള്ളൂ. അപ്പോൾ അതിനെതിരെ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻസ് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് COP28 എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും എന്താണ് ആ നമ്പറിൽ വ്യത്യാസം വരും, COP27, COP28, COP29 എന്നിങ്ങനെ വ്യത്യാസം വരും. അപ്പോൾ ഈ വർഷത്തെ എന്തായിരുന്നു, COP28 ആയിരുന്നു. ഓക്കെ, അടുത്തത് വിഷിത് ഭാരത് അറ്റ് 2047, വോയിസ് ഓഫ് യൂത്ത്. എന്താണിത്? 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെവലപ്ഡ്, ഒരു വികസിത രാജ്യമാക്കുന്നതിലോട്ട് എന്താണ് യൂത്തിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ കാര്യമായി തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു യൂത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തൊരു ഇനിഷ്യേറ്റീവാണ് വിഷിത് ഭാരത് അറ്റ് 2047. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്താണ് ഈ 2047 ആ ഒരു ഇയർ തിരഞ്ഞെടുത്തത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്നത് 2047. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന് വിഷിത് ഭാരത് അറ്റ് 2047 എന്ന് പേരിട്ടത്. ഓക്കെ, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ഗുഡ് ഗവേൺസ് തുടങ്ങിയ വേരിയസ് ആസ്പെക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു ഡെവലപ്മെൻറ്റൽ ഇനിഷ്യേറ്റീവാണ് വിഷിത് ഭാരത് അറ്റ് 2047. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അക്ടോസൈറ്റ്. ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ടാബ്ലറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റാണ്. ഈ ഒരു ടാബ്ലറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് റേഡിയോ തെറാപ്പി മൂലം ഉണ്ടാകുന്ന ആ ഒരു അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഓക്കെ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടാബ്ലറ്റാണ് അക്ടോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റേഡിയോ തെറാപ്പി? ഇതൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ, ഇതൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. അതായത് റേഡിയേഷൻ, അതായത് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഹൈ ഡോസിൽ എന്താണ് റേഡിയേഷൻ കൊടുക്കുക,
അതുമൂലം എന്താണ് ട്യൂമേഴ്സിനെ, ട്യൂമേഴ്സ് ഉണ്ടല്ലോ ഈ മുഴകൾ, ഓക്കെ അതിനെ ചെറുത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഡോസിൽ റേഡിയേഷൻ കൊടുക്കുന്നതാണ് റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഡിയേഷൻ മൂലമുണ്ടാവുന്ന ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ക്യാൻസർ പേഷ്യൻസിൽ ഉപയോഗിക്കുന്ന ടാബ്ലറ്റാണ്, ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സ് ആണ് ആക്ടോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ്സ് എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രൂവലും ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് FSSAI എന്ന് പറയുന്നത്. ഓക്കെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ്. ഓക്കെ എന്താണ് ഈ സ്റ്റാറ്റുട്ടറി ബോഡി? ഒരു ലെജിസ്ലേഷനിലൂടെ ഫോം ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. ഓക്കെ അങ്ങനെ ലെജിസ്ലേഷനിലൂടെ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഫോം ചെയ്ത ഒരു അതോറിറ്റിയാണ് FSSAI. ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ ഒരു ബോഡിയുടെ ചെയർപേഴ്സണേയും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നതാരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അടുത്ത ടോപ്പിക്ക് റെക്സ് കർമ്മവീർ ഗ്ലോബൽ ഫെലോഷിപ്പ് 2023-24 ആൻഡ് ചക്ര അവാർഡ്സ്. ഓക്കെ ഈ വർഷം ഇത് കിട്ടിയിട്ടുള്ള വ്യക്തി ഡോക്ടർ ഹേമചന്ദ്രൻ രവികുമാർ. ഓക്കെ ഹേമചന്ദ്രൻ രവികുമാറിനാണ് ഈ ഒരു കർമ്മവീര ചക്ര മെഡൽ കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു നമ്മുടെ ലോകത്തെ വളരെ ഇന്നൊവേറ്റീവായിട്ട്, ഓക്കെ ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നതിലാണ്, കോൺട്രിബ്യൂട്ട് ചെയ്തതിലാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്, ഹേമചന്ദ്രൻ രവികുമാറിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ് നടത്തി വരുന്നത് ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ യുണൈറ്റഡ് നേഷൻസുമായി ചേർന്ന് ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു അവാർഡ് നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവാർഡ് ഈ ഒരു വർഷം പ്രസന്റ് ചെയ്തത് റെക്സ് കോൺക്ലേവ് ആൻഡ് കർമ്മവീർ ചക്ര അവാർഡ് ഇവന്റിലാണ്. ഓക്കെ ശ്രീ നാദർ സ്കൂൾ, ഓക്കെ ഹരിയാനയിലെ ഫരീദാബാദിലെ നടത്തിയ റെക്സ് കോൺക്ലൈവ് ആൻഡ് കർമ്മവീർ ചക്ര അവാർഡ് ഇവന്റിലാണ് ഇതിൻ്റെ 12th എഡിഷനിലാണ് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അടുത്തൊരു ന്യൂസ് ഐ എസ് എസ് എഫ് വേൾഡ് കപ്പ് ഫൈനൽ 2023 ബന്ധപ്പെട്ടതാണ്. ഓക്കെ അനീഷ് ബൻവാല എന്താണ് ഈ വർഷം അദ്ദേഹത്തിന് ബ്രോൺസ് വെങ്കല മെഡല് ISSF വേൾഡ് കപ്പ് ഫൈനലിൽ ലഭിച്ചു. ഏത് കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? മെൻസ് 25 meter റാപ്പിഡ് ഫയർ പിസ്റ്റൽ ഇവന്റിലാണ്. ഓക്കെ അതായത് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സപ്പോർട്ട് ഫെഡറേഷൻ വേൾഡ് കപ്പ് ഫൈനലിൽ, ഓക്കെ ISSF വേൾഡ് കപ്പ് ഫൈനൽ റൈഫിളിലാണ് അദ്ദേഹത്തിന് മെൻസ് 25 meter റാപ്പിഡ് ഫയർ പിസ്റ്റലിലാണ് അദ്ദേഹത്തിന് ബ്രോൺസ് വെങ്കല മെഡൽ ലഭിച്ചത്. ഓക്കെ ഇതാണ് ഇതിൻ്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് ഇവിടെ ഓർത്ത് വെക്കുക, അനീഷ് ബൻവാല. ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഫാക്റ്റ് കൂടി നമുക്ക് പഠിച്ചു പോകാം. ഈ ISSF വേൾഡ് കപ്പ് ഫൈനൽ ഹിസ്റ്ററിയിൽ, ഓക്കെ ഈ ഒരു വേൾഡ് കപ്പ് ഫൈനൽ ഹിസ്റ്ററിയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ആദ്യത്തെ മെഡൽ കൂടിയാണ്. ഓക്കെ മെൻസ് 25 meter റാപ്പിഡ് ഫയർ പിസ്റ്റൽ ഇവൻറ്റിൽ ഇന്ത്യക്ക് കിട്ടുന്ന ആദ്യത്തെ മെഡലാണ് ഈ ഒരു അനീഷ് ബൻവാലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 2023-24 ഇന്ത്യക്ക് കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും ഒരു മെഡൽ എന്ന് പറയുന്നത് ഈ ഒരു അനീഷ് ബൻവാലയ്ക്ക് കിട്ടിയ ബ്രോൺസ് മെഡൽ തന്നെയാണ്. ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്ത് വെക്കുക. അടുത്ത GI ടാഗ്, ഓക്കെ ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതകളുള്ള പ്രോഡക്ട്സിന് കൊടുക്കുന്ന ഒരു ടാഗാണ് GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയും. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള GI രജിസ്ട്രിയാണ് ഈ ടാഗ് നൽകി വരുന്നത്. ഉത്തരാഖണ്ഡിൽ 18 പ്രോഡക്ട്സിന് എന്താണ് ഈ GI ടാഗ് ലഭിച്ചു. 18 പ്രോഡക്ട്സ് ആദ്യമായിട്ടാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റേറ്റിന് എന്താണ് ഒരു ദിവസം 18 പ്രോഡക്ട്സിന് GI ടാഗ് ലഭിക്കുന്നത്. ഓക്കെ അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരു ദിവസം 18 പ്രോഡക്ട്സിന് GI ടാഗ് ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഇതിൽ 12 അഗ്രികൾച്ചറൽ ഗുഡ്സ്, ഓക്കെ അതുപോലെ തന്നെ 4 ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ്, 1 ഫുഡ് സ്റ്റഫ് ആൻഡ് 1 manufactured ഗുഡ് റിസീവ്, ഇത്രയാണ്. ഓക്കെ 12 അഗ്രികൾച്ചറൽ ഗുഡ്സ് ഉണ്ട്, അതിനകത്ത് 4 ഹാൻഡിക്രാഫ്റ്റ്സ് ഉൾപ്പെടും. ഫുഡ് സ്റ്റഫ് അത് ഒന്ന്, അതിൻ്റെ എണ്ണം ഒന്നാണ്. മാനുഫാക്ചേർഡ് ഗുഡ്സ്, ഓക്കെ ഇതിനാണ് ഇത്രയും പ്രോഡക്ട്സിനാണ്
ടോട്ടൽ 18 പ്രോഡക്ട്സിനാണ് ജി ഐ ടാഗ്, അതും സിംഗിൾ ഡേയിൽ ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനമാണ്, സിംഗിൾ ഡേയിൽ 18 പ്രൊഡക്ട്സിന് ജി ഐ ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ആണ് ഉത്തരാഖണ്ഡ്. ഓക്കെ, അടുത്തത് December 9, 2023 എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, എല്ലാ വർഷവും December 9 ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഈ ഒരു ഡേയുടെ തീം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു വർഷത്തെ ഇതിൻ്റെ ഈ ഒരു ഡേയുടെ തീം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് ദ വേൾഡ് എഗെയിൻസ്റ്റ് കറപ്ഷൻ ഇതാണ് ഈ വർഷത്തെ ആൻറ്റി കറപ്ഷൻ ഡേയുടെ തീമായിട്ട് വരുന്നത്. എന്നാണ് അതാൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് December 9. അടുത്ത ടോപ്പിക്ക് PRSI നാഷണൽ അവാർഡ് 2023. ഈ വർഷം ഇത് ലഭിച്ചിട്ടുള്ളത് സുഗന്ധി സുന്ദർരാജ് ആണ്. ഓക്കെ, സുഗന്ധി സുന്ദർരാജ് അപ്പോളോ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻസിന്റെ റീജിയണൽ ഹെഡ് ആണ് ഇദ്ദേഹം, സുഗന്ധി സുന്ദർരാജ്. ഓക്കെ, ഇദ്ദേഹത്തിനാണ് ഈ ഒരു വർഷം ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പൊതുവെ ഈ ഒരു അവാർഡ് കൊടുത്തു വരുന്നത് പബ്ലിക് റിലേഷൻസിലുള്ള ഡെഡിക്കേറ്റഡ് വർക്കിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തു വരുന്നത്. അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണ് വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് PRSI. ഓക്കെ, PRSI നാഷണൽ അവാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തെ ഈ ഒരു അവാർഡിന്റെ നാഷണൽ അവാർഡിന്റെ തീം എന്താണ് എന്നുള്ളതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കി പോവാം. G20 ഷോ കേസിംഗ് ഇന്ത്യൻ വാല്യൂസ് ആൻഡ് ദ എമേർജിംഗ് ഇന്ത്യ ടു ദി വേൾഡ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പബ്ലിക് റിലേഷൻസ് ഇതാണ് ഈ വർഷത്തെ ഈ ഒരു നാഷണൽ അവാർഡിന്റെ തീമായിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്ക് Forbes 2023. ഓക്കെ, വേൾഡ് 100 Most Powerful Women. ഓക്കെ, വേൾഡ് 100 Most Powerful Women ലിസ്റ്റിലോട്ട് ഈ വർഷം ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് 4 പേരാണ്. ഓക്കെ, 4 പേര്, അതിലൊന്ന് യൂണിയൻ മിനിസ്റ്റർ നിർമ്മലാ സീതാറാം, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് കോപ്പറേറ്റീവ് അഫെയർസ്. 32nd പൊസിഷനാണ് ഈ ഒരു ലിസ്റ്റിൽ. നിർമ്മലാ സീതാറാമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആനുവൽ റാങ്കിങ്ങിൽ 32nd പൊസിഷനാണ്. അടുത്ത 3 ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 1, റോഷ്നി നാദർ മൽഹോത്ര. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ റാങ്ക് വരുന്നത് 60 ആണ്. ഓക്കെ, ചെയർപേഴ്സൺ ഓഫ് HCL Tech, അതായത് HCL Tech ചെയർപേഴ്സൺ ആണ്. 2nd വരുന്നത് സോമ മൊണ്ടാൽ. ഓക്കെ, സോമ മൊണ്ടാൽ റാങ്ക് 70 ആണ്. ഫോർമർ ചെയർപേഴ്സൺ ഓഫ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, സെയിലിൻ്റെ ഫോർമർ ചെയർപേഴ്സൺ ആണ്. അതുപോലെ തന്നെ കിരൺ മസുംദാർ 76 ആണ്. അപ്പോൾ ഇത്രയും പേർക്കാണ്, 4 പേർക്കാണ് എന്ത് ഈ വർഷത്തെ വേൾഡ് 100 Most Powerful Women ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ 4 പേരാണ്. ഓക്കെ, അപ്പോൾ പേരെന്താണേലും ഓർത്തു വെക്കുക. അടുത്ത ടോപ്പിക്കും ഒരു നാഷണൽ അവാർഡുമായി ബന്ധപ്പെട്ടതാണ്, ബെസ്റ്റ് പേഴ്സണാലിറ്റി എംപവർമെന്റ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്. ഓക്കെ, ഈ വർഷം ഇത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം. അംഗവൈകല്യം സംഭവിച്ചവർക്ക് വേണ്ടിയിട്ട്, അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഓക്കെ, പ്രശാന്ത് അഗർവാൾ, ഈ വർഷം ഇത് ലഭിച്ചിട്ടുള്ളത് പ്രശാന്ത് അഗർവാളാണ്. ഓക്കെ, പ്രശാന്ത് അഗർവാളിനാണ്, നമ്മുടെ പ്രസിഡന്റ് ഓക്കെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, പ്രശാന്ത് അഗർവാൾ, അദ്ദേഹം എന്താണ് രാജസ്ഥാനിലെ ഉദയപൂരിലുള്ള ഒരു നാരായൺ സേവാ സൻസദാന്റെ പ്രസിഡന്റാണ്. ഓക്കെ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻസ് വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു അവാർഡ് സെറിമണി ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ ഒരു അവാർഡ് സെറിമണി ഓർഗനൈസ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഈ ഒരു സെറിമണി ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതുപോലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഈ ഒരു രണ്ട് എൻറ്റിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഓക്കെ ഈ ഒരു അവാർഡ് സെറിമണി ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്തത്. അടുത്തത് Power 100, അതായത് കലാപരമായി വളരെയധികം സ്വാധീനിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന ഒരു ലിസ്റ്റാണ് ഈ Power 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും എന്താണ് 5 പേരാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലൊരാൾ ആരാണ്? ബോസ് കൃഷ്ണമാചാരി. ഓക്കെ, ബോസ് കൃഷ്ണമാചാരിയാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നും 5 പേർക്കാന്ന് പറഞ്ഞു, അതിലൊരാൾ ബോസ് കൃഷ്ണമാചാരിയാണ്. അദ്ദേഹം ഒരു പെയിൻ്ററാണ്, അതുപോലെ ഒരു ആർട്ടിസ്റ്റ് ക്യുറേറ്ററാണ്. ഓക്കെ, ഈ കേരളത്തിൽ നിന്നുമുള്ള ഒരു പെയിൻ്ററാണ്, ആർട്ടിസ്റ്റ് ക്യുറേറ്ററാണ് ബോസ് കൃഷ്ണമാചാരി. എന്തുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം എന്താണ്
മ്യൂറാൽ പെയിൻറ്റിങ്സ് മാനവീയം സ്ട്രീറ്റിൽ, തിരുവനന്തപുരം ജില്ലയിലെ മാനവീയം സ്ട്രീറ്റിൽ മ്യൂറാൽസ് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ കേരള ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൊളോണിയൽ ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ കോണ്ടക്ഷൽ കോസ്മോളജീസ്, ഇതിൻ്റെ എല്ലാം പരിപാലനത്തിൻ്റെ ബേസിലാണ് അദ്ദേഹത്തിന് ഓക്കെ ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇന്ത്യയിൽ നിന്നും 5 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന് പറഞ്ഞു. ഇതിൽ ബോസ് കൃഷ്ണമാചാര്യയുടെ റാങ്കിംഗ് പൊസിഷൻ വരുന്നത് 38 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 4 പേര് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള പ്രതീക് രാജ ആൻഡ് പ്രിയങ്ക രാജ. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള പ്രതീക് രാജ ആൻഡ് പ്രിയങ്ക രാജ. ഡൽഹിയിൽ നിന്നുള്ള ദയാനിത സിംഗ്, അതുപോലെ തന്നെ നദാഷ ഗിൻവാല. ഇത്രയും പേരാണ് പവർ 100 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2002 ഈ ഒരു പവർ 100 ലിസ്റ്റ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പവർ 100 ലിസ്റ്റ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 2002. ഈ വർഷം ഇന്ത്യയിൽ നിന്നും 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. പേഴ്സണാലിറ്റിയുടെ നെയിം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു ലിസ്റ്റ് എല്ലാ വർഷവും തയ്യാറാക്കുന്നത് ആരാന്ന് നോക്കാം. ഇന്റർനാഷണൽ പാനൽ ഓഫ് ഗ്ലോബൽ ആർട്ട് പ്രൊഫഷണൽസ് ആണ് ഈ ഒരു ലിസ്റ്റ് എല്ലാ വർഷവും തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ 2023 ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യത്തെ 5 വ്യക്തികൾ, ടോപ്പ് 5 ആരൊക്കെയാണെന്ന് നോക്കാം. നാൻ ഗോൾഡിൻ, ഹിറ്റോ സ്റ്റേറൽ, റിക്രിത് തിരവാണിജ, സൈമൺ ലേ ആൻഡ് ഐസക് ജൂലിൻ. ഇത്രയും പേരാണ് ടോപ്പ് 5 വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും 5 പേരുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ ഒരു ലിസ്റ്റിലെ ടോപ്പ് 5 വന്ന ആൾക്കാരുടെ പേരാണ്. ഓക്കെ, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെഎസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കെഎസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ടോപ്പിക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്കറിയാം, ഒരു കെഎസ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കിട്ടിയ ഒരു കെഎസ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ലെവലിൽ എന്താണ് നിങ്ങളുടെ ഒരു എബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീക്കിലി കറണ്ട് അഫയർസ് സെഷനിൽ എന്താണ് ഒരു ടോപ്പിക്ക് കെഎസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ എടുത്തേക്കുന്ന കെഎസ് ടോപ്പിക് എന്ന് പറയുന്നത് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് അഫക്ട്സ് പോവർട്ടി സിനാരിയോ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ബിഗ് പ്രോബ്ലമാണ് പോവർട്ടി എന്ന് പറയുന്നത്. എന്താണ് ഈ പോവർട്ടി എന്ന് പറയുന്നത്? ദാരിദ്ര്യം, അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള അഭാവം, അതായത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, വസ്ത്രം, ക്ലീൻ വാട്ടർ, എഡ്യൂക്കേഷൻ, ഇതിലുള്ള അഭാവമാണ് ഇതിനെയാണ് പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്, ഒരു പ്രശ്നമാണ് ഈ പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്, അത് വളരെയധികം വേഗത്തിലാണ്. അപ്പോൾ പോവർട്ടി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്താണ്, അതുമൂലം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു ആൻസർ എഴുതി തുടങ്ങാം എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒന്നോ രണ്ടോ സെൻറ്റൻസിലായിരിക്കണം. ഓക്കെ, വളരെ മിനിമലായിരിക്കണം. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ ഡാറ്റാസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സിൻ്റെ ഒരു അനുമാനമാണ്. ഓക്കെ, ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ഹാസ് സർപാസ്ഡ് ചൈന ആസ് ദി വേൾഡ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ എന്നാണ്. അതായത് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എന്താണ് ചൈനയെ സർപാസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ് ഇന്ത്യയുടെ ഒരു പോവർട്ടി സിനാരിയോ എന്നാണ് വളരെയധികം വേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ാണ് നമുക്ക് നോക്കാം. ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് ആ ഒരു പോവർട്ടി ഒരു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ നിതി ആയോഗിൻ്റെ ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ആ ഒരു റിപ്പോർട്ട് ജൂലൈ 2023 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താണ്, ആ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യയിൽ 13.5 crore ഇന്ത്യൻസ് എന്താണ് പോവർട്ടിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എന്താണ് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു 5 വർഷത്തിനിടയിൽ ഏകദേശം 13.5 crore പീപ്പിൾ എന്താണ് ഈ ഒരു പോവർട്ടിയിൽ നിന്നും മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്നും എന്താണ് പുറത്തു വന്നു എന്നാണ് നിതി ആയോഗിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം, ഈ ഒരു ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. പ്രത്യേകിച്ചും റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശത്തിൽ എന്താണ് ഒരു റാപ്പിഡ് ഡിക്ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 32.59% നിന്നും 19.28
8% എന്താണ് ഒരു റാപ്പിഡ് ഡിക്ലൈൻ റൂറൽ ഏരിയാസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് നമ്മളൊരു ഡാറ്റ വെച്ചിട്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ എന്താണ് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്താണെന്നാണ് ഇനി നമ്മൾ അടുത്തത് അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കിലാണ് ചോദിച്ചത് എന്ന ബേസിലായിരിക്കണം നമ്മൾ ആ ഒരു പോയിന്റ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു 3-4 പോയിന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഒരു റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നാണ്. ആദ്യം പറയുന്നത് സ്ട്രെയിൻ ഓൺ റിസോഴ്സ്. ഓക്കെ, നമുക്കറിയാം പോപ്പുലേഷൻ ജനസംഖ്യ കൂടുമ്പം അവർക്ക് യൂസ് ചെയ്യുന്ന റിസോഴ്സിൻ്റെ കാര്യത്തിലും എന്താണ് ഒരു അവൈലബിലിറ്റി വേണം അല്ലേ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഷോർട്ടേജ് ഓഫ് ഫുഡ്, അതുപോലെ തന്നെ എന്താണ് വാട്ടർ സപ്ലൈ, എനർജി, ഈ കാര്യങ്ങളെല്ലാം എന്താണ് പോവർട്ടിയിലോട്ട് നയിക്കും. പ്രധാനമായും ഈ കാര്യങ്ങളൊക്കെ ഈ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ലോ ഇൻകം പോപ്പുലേഷനെയാണ്. വളരെ തുച്ഛമായ വേതനം ലഭിക്കുന്ന ആൾക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് ജനസംഖ്യ കൂടുന്നുണ്ട്, അപ്പം അതനുസരിച്ച് അവർക്ക് എന്താണ് തൊഴിലവസരങ്ങളും വേണം ഇല്ലേ. അപ്പം അത് നമ്മുടെ രാജ്യത്ത് എന്താണ് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാതെ വരുമ്പോൾ അതെന്താണ് ഒരു അൺഎംപ്ലോയ്മെൻ്റ് സിറ്റുവേഷൻസ്, തൊഴിലില്ലായ്മയുടെ ആ ഒരു ഘട്ടത്തിലോട്ട് എല്ലാവരെയും കൊണ്ടുപോകും. അത് വരുമ്പോൾ എന്താണ് അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നമുക്കവിടെ മീറ്റ് ചെയ്യും, അഭാവം വരും. ഓക്കെ, അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ എന്താണ് പോവർട്ടി, എന്താണ് പോവർട്ടിയുടെ ഇൻറ്റൻസിറ്റി അതുമൂലം അവിടെ എന്താണ് കൂടും. അടുത്തായിട്ട് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ആണ്. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താണ് ഡിഫോറസ്റ്റേഷൻ, കാരണം ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ വേണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് അവർ ഫോറസ്റ്റ് ഡിഫോറസ്റ്റേഷൻ എന്താണ് കാടെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ വീട് വെക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ കൂടുതൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി വേണം, വാട്ടർ പൊല്യൂഷൻ അതുമൂലം ഉണ്ടാവും. അതുപോലെ എന്താണ് എയർ പൊല്യൂഷൻ. ഓക്കെ, എയർ പൊല്യൂഷനും എന്താണ് കൂടുതൽ ഈ ഒരു റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രഷർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ആൾക്കാരുടെ എണ്ണം ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അവർക്ക് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം. അതുപോലെ എന്താണ് അവർക്ക് ഹെൽത്ത് കെയർ വേണം. ഓക്കെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിനെതിരെ കെയർ വേണം. അതുപോലെ തന്നെ അവർക്ക് താമസിക്കാൻ എന്താണ് ഹൗസിംഗ് വേണം. ഇതെല്ലാം ഇപ്പം ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ഈ അത്യാവശ്യ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയെ മീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു അവർക്ക് താമസ സൗകര്യം ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റി എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി അതിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ അത് ഓരോ വർഷം കഴിയുന്നതോറും എന്താണ് ഈ ജനസംഖ്യയിൽ ഇങ്ങനെ വർധനവ് ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക അല്ലാണ്ട് എന്താണ് കുറയ്ക്കാൻ പറ്റുന്നില്ല. ഇനി റൂറൽ സിനാരിയോ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ലഭിച്ചാൽ തന്നെ വളരെ മിനിമലായിട്ടുള്ള വേതനമാണ് ലഭിക്കുക. ആ ഒരു മിനിമൽ വേതനം കൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പാർപ്പിടം വേണം, അവർക്ക് വസ്ത്രം വേണം, ആഹാരം വേണം. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, അതിനെ മരുന്ന് മേടിക്കണം, അതിനെതിരെ എന്താണ് ആ ഹെൽത്ത് ഇഷ്യൂസിനെ ടാക്കിൾ ചെയ്യാൻ മരുന്ന് മേടിക്കണം. അതുപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടണം. അപ്പോൾ ഈ ഫെസിലിറ്റി എല്ലാം എന്താണ് റൂറൽ ഏരിയാസിലെ ആ പോപ്പുലേഷൻ ഗ്രോത്ത് അവിടെ നടക്കുമ്പോൾ ഈ ഫെസിലിറ്റീസിലെല്ലാം കുറവ് വരും. ഇതൊക്കെ മീറ്റ് ചെയ്യാൻ എന്താണ് വളരെയധികം ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവിടെയും അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ദാരിദ്ര്യമാണ്. ഓക്കെ, എക്സ്ട്രീം പോവേർട്ടി ആണ് അവരും അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഒരു 3-4-5 പോയിന്റിൽ ഇമ്പാക്ട്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താണ് സൊല്യൂഷൻസ് ആണ്. ആ ഒരു ഇമ്പാക്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്. ആദ്യം ഞാനിവിടെ പറയുന്നത് പോപ്പുലേഷൻ കൺട്രോൾ ആണ്. പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുമ്പം എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഫാമിലി പ്ലാനിങ് കൊണ്ടുവരിക. അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ്? ഗവൺമെന്റ്. ഓക്കെ, ഫാമിലി പ്ലാനിങ് കൊണ്ടുവരിക, ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കുക, ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക. ഓക്കെ, പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒന്നല്ലേ രണ്ട് മക്കൾ. ഓക്കെ, രണ്ട് മക്കളും അതിൽ കൂടുതൽ മക്കൾ വരുമ്പോൾ എന്താണ് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം അല്ലേ. ഒരു രണ്ട് മക്കൾക്ക് വരെ ഒരു 5-6 മക്കളൊക്കെ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ ഈ 6 പേരുടെ കാര്യം എന്താണ് ഒരേപോലെ തന്നെ നോക്കണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവർ ഇത് രണ്ടും കൊടുത്താൽ മാത്രം മതിയോ? അവരുടെ എഡ്യൂക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഫാമിലിയിൽ ഒരു ഫാമിലി പ്ലാനിങ് ഇല്ല എങ്കിൽ എന്താണ് അത് വളരെയധികം അവരെ നെഗറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. ഈ 6 പേർക്ക് പകരം 2
രണ്ട് പേര് മാത്രമാണെങ്കിൽ എന്താണ് ബാക്കി ആ രണ്ട് പേരെ നല്ല രീതിയിൽ വളർത്താനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഫാമിലി പ്ലാനിങ് കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗം നിന്നുണ്ടാവുക, അവയർനെസ് കൊടുക്കുക, ഓക്കെ, ബോധവൽക്കരണം കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നമുക്ക് ഏതൊക്കെ തരത്തിൽ, അതായത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ രാജ്യത്ത് അതായത് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടാവും, അപ്പം അവരുടെ സ്കില്ല് കണ്ടെത്തി എന്താണ് അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എന്താണ് ജോലി ലഭിക്കുന്നതിൽ എന്താണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ജോലി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ എന്താണ് അവർക്ക് പറ്റും. അപ്പോൾ എന്താണ് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക. ഏതൊക്കെ ഫീൽഡിലാണ് ഈ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരേണ്ടത്? അഗ്രികൾച്ചറൽ, മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ എന്താണ് ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, ചെറിയ ചെറിയ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക, ഓക്കെ, ലോണും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോണും എടുക്കുക അഗ്രികൾച്ചറൽ ഫീൽഡിൽ. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൃഷിനെ എല്ലാവരും കാർഷിക ആ ഒരു ഫീൽഡിലോട്ട് പോവാത്തതിൻ്റെ കാര്യം എന്താണ്, കഷ്ടപ്പെട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിനെന്താണ് വില കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽഡിലോട്ട് ആർക്കും എന്താണ് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന് അവരുണ്ടാക്കുന്ന വിളകൾക്ക് അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമുക്ക് എന്താണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ ബിസിനസ്, ഓക്കെ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, അവരെ എന്താണ് ചെറിയ ചെറിയ ലോണ് കൊടുത്തിട്ട് എന്താണ് അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക. ഈ കാര്യങ്ങളെല്ലാം എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ ഇതൊരു ഈ ഒരു റാപ്പിഡ് പോപ്പുലേഷൻ അതായത് ഈ ജനസംഖ്യ വർധനവ് കാരണമുള്ള ഒരു പോവർട്ടി എന്താണ് നമുക്ക് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതായത് ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊണ്ടുവരിക, ക്വാളിറ്റി ആയിട്ടുള്ള എന്താണ് ഹെൽത്ത് കെയർ സർവീസസ് എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് അവെയർനെസ് കൊടുക്കുക. ഓക്കെ, നമുക്കറിയാം ഇപ്പം ജനങ്ങൾക്ക് അവെയർനെസ് കൊടുക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താണ് അവർ അവെയറായിരിക്കും. പ്രൈമറി ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ഒക്കെ നമുക്ക് അതിനൊരു അക്സസബിലിറ്റി കൂട്ടുമ്പോൾ എന്താണ് ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പ്രശ്നങ്ങൾ, ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് വളരെയധികം കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞ സോഷ്യൽ പ്രൊട്ടക്ഷൻ, സാമൂഹിക സംരക്ഷണം, പ്രധാനമായിട്ടും അത് ആവശ്യമുള്ളവർ കുറച്ച് അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പാവപ്പെട്ട ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഒരു സോഷ്യൽ സാമൂഹിക സംരക്ഷണം എന്താണ് ഉറപ്പ് വരുത്തുക, അതായത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ബേസിക് ഹെൽത്ത് കെയർ സർവീസസ് കൊടുക്കുക, സാനിറ്റേഷൻ കൊടുക്കുക. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും എന്താണ് അവരുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവരെ ആ ഒരു ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിനെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരുപാട് ആൾക്കാരെ വേർതിരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ ബേസിക് അത്യാവശ്യ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. ഓക്കെ, അവരൊക്കെ എല്ലാം എന്താണ് ദാരിദ്ര്യത്തിൻ്റെ ലിസ്റ്റിലോട്ട് ഉൾപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ, ഹെൽത്ത് കെയർ കൊടുക്കുന്നതിലൂടെ, ഓക്കെ, ജോലി കൊടുക്കുന്നതിലൂടെ എന്താണ് അവരെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും അതായത് പോവർട്ടിയുടെ ഇതിൽ നിന്നും അവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പോവർട്ടിയുടെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരെ സമൂഹത്തിൽ എന്താണ് ഉയർത്തിക്കൊണ്ട് വരാനായി പറ്റും. ഓക്കെ, എംപവർമെൻറ്റ് അതാണ് നമുക്കിതിലൂടെ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം ഓക്കെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതായത് ഭാവിയിൽ അവർക്കൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്കില്ല് കണ്ടെത്തി അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ജനസംഖ്യ വർധന മൂലം ഉണ്ടാവുന്ന, കാരണം ജോലി ഇല്ലാത്തതാണല്ലോ പ്രശ്നം, അപ്പോൾ ഭാവിയിൽ ജോലി ലഭിക്കത്തക്ക രീതിയിൽ, ഓക്കെ, ഭാവിയിൽ ജോലി കിട്ടുന്ന തരത്തിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ സ്കിൽ അപ്ഗ്രേഡേഷനും കൊണ്ടുവരാൻ
വരുമ്പോൾ ഈ ഒരു ജനസംഖ്യാ വർധനവ് മൂലമുണ്ടാവുന്ന ആ ഒരു പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ ഇന്റൻസിറ്റി നമുക്ക് എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഓക്കെ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ലൈവ്ലിഹുഡ് മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഫാമിലിക്ക് മാസ വരുമാനം, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മാസ വരുമാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത, ഓക്കെ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ പോവർട്ടിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മയാണ്. ഓക്കെ, അപ്പോൾ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷനാണ്. അതുപോലെ തന്നെ ദീൻ ദയാൽ അന്ത്യോദയ യോജന, ഓക്കെ, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ മെയിനായിട്ട് എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ, സ്കിൽഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷനാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന. ഓക്കെ, അതുപോലെ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, മൻരേഗ എന്ന് നമ്മൾ പറയും അല്ലേ. അതായത് 2005 ഈ ഒരു ആക്ട് പാസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും, കാരണം അവർക്കും ജോലി വേണം. അപ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് മൻരേഗ എന്ന് പറയുന്നത്, തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, അവർക്ക് ജോലി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് ജോലി വേണം, എന്നാൽ മാത്രമാണ് ദാരിദ്ര്യം എന്നുള്ള ആ ഒരു ബിഗ് പ്രോബ്ലം അവരെ അഫക്റ്റ് ചെയ്യാതിരിക്കും. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ എന്താണ് ഒരുപാട് ആൾക്കാരെ എന്താണ് ദാരിദ്ര്യത്തിൻ്റെ ഇന്റൻസിറ്റിയിൽ നിന്നും കൊണ്ടു എന്താണ് അവരെ മറികടക്കാൻ സഹായിച്ച ഒരു പദ്ധതിയാണ് മൻരേഗ എന്ന് പറയുന്നത്, തൊഴിലുറപ്പ് പദ്ധതി. അടുത്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് ഈ ഒരു സ്കീമിലൂടെ ഉദ്ദേശിച്ചത്. എന്താണ് അതായത് നമ്മുടെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർക്ക് എന്താണ് ഇൻഷുറൻസ്, സേവിങ് ആൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ഒക്കെ ബാങ്കിൽ തുടങ്ങുക, ഒരു സേവിങ് ശീലം എന്താണ് അവരിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെയെല്ലാം, അതായത് ഇക്കണോമിക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് ആ ഒരു പോവർട്ടിയുമായി, ഓട്ടെ, പോവർട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് എന്താണ് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്ക് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ് ഇന്ത്യയിലെ ഒരു പോവർട്ടി സിറ്റുവേഷൻ കുറച്ചും കൂടി എന്താണ് വേഴ്സ് ആക്കുന്നത്, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, ആദ്യമൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ ആ ഒരു റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ജനസംഖ്യ വർധനവ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് കൊടുത്തു, ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, ബെറ്റർ സൊല്യൂഷൻസ് നമ്മൾ കൊടുത്തു. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്, ബെറ്റർ ഒരു കൺക്ലൂഷനാണ്. മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു കൺക്ലൂഷനും കൊടുക്കുന്നതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ബെറ്റർ ഫാമിലി പ്ലാനിങ് കൊണ്ടുവരിക, എക്സസബിലിറ്റി, ഓക്കെ, ബെറ്റർ ഫാമിലി പ്ലാനിങ് കൊണ്ടുവരിക, ഹെൽത്ത് കെയർ സർവീസസ്, എഡ്യൂക്കേഷൻ, അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എന്താണ് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക, നിലവിലുള്ള സിസ്റ്റങ്ങളിൽ കുറച്ച് മാറ്റം കൊണ്ടുവരിക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം, അതായത് അവർക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെൻറ് ഭാഗത്ത് സ്കൂളുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് പഠിച്ചിറങ്ങുമ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ജോലിയില്ലായ്മയാണ്, തൊഴിലില്ലായ്മയാണ്. അപ്പോൾ ഭാവിയിൽ പഠിച്ചിറങ്ങുമ്പോഴത്തേനും തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴേ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ജോലി ലഭിക്കുന്നതിലൂടെ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഇന്റൻസിറ്റി കുറേയേറെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ കാർഷിക മേഖലയിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം എന്താണ് ദാരിദ്ര്യത്തിൻ്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് രണ്ട് സൊല്യൂഷൻസിലൂടെ തന്നെ എന്താണ് കൺക്ലൂഷൻ, നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുന്നതോടെ തന്നെ എന്താണ് നമുക്ക് നല്ലൊരു ആൻസർ ഇവിടെ സ്ട്രക്ചർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. FSSAI ഈസ് എ സ്റ്റാറ്റുട്ടറി ബോഡി അണ്ടർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ചെയർപേഴ്സൺ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI ഹവ് ഓൾറെഡി ബീൻ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ദ ചെയർപേഴ്സൺ ഇൻ ദ റാങ്ക് ഓഫ് സെക്രട്ടറി ടു
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാണ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ ഇൻകറക്റ്റ്? ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ചേക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകറക്റ്റ് എന്നാണ്, കറക്റ്റ് അല്ല ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് വൺ ഉള്ളി, ടു ഉള്ളി, നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ വൺ ഉള്ളി, ബി ടു ആൻഡ് ത്രീ ഉള്ളി, സി വൺ ആൻഡ് ത്രീ ഉള്ളി, ഞാൻ നമ്പർ ഇടാൻ മറന്നുപോയി. ഓക്കെ, ഡി എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. രണ്ടാമത്തത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു ഗെറ്റ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് 18 ജെ ടാഗ് ഇൻ എ സിംഗിൾ ഡേ? അതായത് നമ്മൾ ഇന്ന് നോക്കിയ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഏത് സംസ്ഥാനത്തിനാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ജി എ ടാഗ് ലഭിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചതാണ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് കണ്ടെത്തിയിട്ട് കമൻസിൽ അറിയിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് പേഴ്സണാലിറ്റി റിസീവ്സ് ദ ബെസ്റ്റ് പേഴ്സണാലിറ്റി എംപവർമെൻറ്റ് ഓഫ് ഡിഫറൻ്റ്ലി റീസൺ? ഓക്കെ, ഒരു നാഷണൽ അവാർഡ് ലഭിച്ച കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന ഏത് വ്യക്തിക്കാണ്? സത്യനാരായണ മിശ്ര, പ്രശാന്ത് അഗർവാൾ, അഭിഷേക് താക്കൂർ, രഘുനാഥ് സിംഗ്, ഈ നാല് വ്യക്തികളിൽ ആർക്കാണ്? അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഹോൺബിൽ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ബൈ വിച്ച് എമംഗ് ദി ഫോളോവിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നാഗാലാൻഡാണ്. ഓക്കെ, നാഗാലാൻഡാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? സി ആണ് ആൻസർ വരുന്നത്. ഇനി ഷെവലിയർ ഡി ലാ ലിജിയൻ ഡി ഹോണർ, ഇതൊരു ഹയ്യസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഓക്കെ, ഇത് കൊടുക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഫ്രാൻസ് ആണ്. ഓക്കെ, ആൻസർ വരുന്നത് എ ആണ്. ഓക്കെ, അടുത്ത ഗ്രാം മഞ്ചിത്രയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാം മഞ്ചിത്ര ഈസ് എ ജിയോഗ്രഫിക്കൽ, വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് റിഗാർഡിംഗ് ഗ്രാം മഞ്ചിത്ര? ഓക്കെ, മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാം മഞ്ചിത്രയുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് റിഗാർഡിംഗ് ഗ്രാം മഞ്ചിത്ര? ഇവിടെയും ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, മാറിപ്പോവരുത്. ഗ്രാം മഞ്ചിത്ര ഈസ് എ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? ശരിയാണ്, പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. പഞ്ചായത്ത് രാജ്, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റമാണ് ഗ്രാം മഞ്ചിത്ര എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബിൻ ഡെവലപ്ഡ് ബൈ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ ആണ്. നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ഇൻ 1976, വിച്ച് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ തെറ്റിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റിയേക്കുന്നത്, ത്രീ ഒള്ളി. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ് വരുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻസിൽ അറിയിക്കുക. അതോടൊപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൂടി കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കെഎസ് മെൻറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് വരുന്നത് അറിയാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.